കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്പ്രിംഗ് ഗുവാവയെ കുറിച്ചാണ് പറഞ്ഞത്. നിറയെ കായ്ക്കുന്ന പേരക്കിനങ്ങൾ നിരവധി ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പഴച്ചെടിയെ കുറിച്ച് മനസ്സിലാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സീറ്റ് ലൂവി പോലെ തോന്നിപ്പിക്കുന്ന റെയിൻ ഫോറസ്റ്റ് ഗുവാവ, അല്ലെങ്കിൽ പർപ്പിൾ റെയിൻ ഫോറസ്റ്റ് ഗുവാവ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന, നിറയെ കായ്ക്കുന്ന കണ്ടു കഴിഞ്ഞ സീറ്റ് ലൂവിയോ അല്ലെങ്കിൽ ഒരു ചെറി പ്ലാന്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിറയെ കായ്കൾ വന്ന് നിറയുന്ന ഒരു പേരയിനാണ് ഈ പർപ്പിൾ ഫോറസ്റ്റ് ഗുവാവ. അപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു പേരയിനം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാപ്പിടുത്തം തന്നെയാണ് നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുക. അത്രയ്ക്കും കാ ഇതിൽ വന്ന് നിറയും. പലപ്പോഴും ഈ ചെടിയുടെ കമ്പുകൾ ഒടിഞ്ഞു പോകുന്നതിനുള്ള പ്രധാന കാരണം ഇതിൽ വന്ന് നിറയുന്ന കായകളാണ്. അപ്പം സാധാരണ ഒരു പേരയ്ക്കാണ് നമുക്ക് പലപ്പോഴും തോന്നില്ല. കടിച്ചു നോക്കി കഴിഞ്ഞാൽ പേരയുടെ ചെറിയൊരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിപ്പഴമായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ വളർത്താൻ പറ്റിയ ചട്ടിയിലൊക്കെ നിറയെ കായ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പഴച്ചെടിയായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. അപ്പം ഇത് പേരയ്ക്കയുടെ ഒരു ബന്ധമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പേരയുടെ ഇലയുമായിട്ടൊന്നും യാതൊരു സാദൃശ്യമില്ല. എന്നാൽ ചെറിയ രീതിയിൽ പേരയുടെ സ്മെല്ലൊക്കെ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ പഴങ്ങൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ നമ്മുടെ സീഡ് ലൂവിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെയധികം സാദൃശ്യമുള്ള പഴങ്ങളാണ് ഇതിലുണ്ടാവുക. എന്നാൽ സീഡ് ലൂവിയേക്കാളും 10 മടങ്ങ് കാഫനം ഇതിൽ വന്ന് നിറയുകയും ചെയ്യും. പിന്നെ അതിൻ്റെ പ്രത്യേകത, നമ്മളിതിൻ്റെ വിത്ത് തൈകൾ വാങ്ങിച്ച് നട്ടാൽ പോലും 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം കഴിയുമ്പോഴേക്കും നിറയെ കാ വന്ന് നിറഞ്ഞിട്ടുണ്ടാകും. ഇതുകൊണ്ടൊക്കെയാണ് ഈ റെയിൻ ഫോറസ്റ്റ് ഗോവ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നഴ്സറികളിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഈ പേരയിനം നമുക്കും കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് വെക്കാം. ചട്ടികളിലും ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിറയെ കായ്ക്കുന്ന ഒരു പേരയ്ക്കയാണ്. പക്ഷേ ഇതിന് ഇടയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ വളം ചെയ്യേണ്ടതുണ്ട്. കാഫലൊക്കെ ഉണ്ടായി കാ പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും പൂക്കളൊക്കെ ഉണ്ടാവുകയും അതിനിടയ്ക്ക് നമ്മൾ കുറച്ചധികം വളങ്ങൾ കൂടുതൽ ചെയ്യണം. കാരണം ഒരു പ്രാവശ്യം പഴങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യമുള്ള എനർജി ഒക്കെ തീർന്നിട്ടുണ്ടായിരിക്കും. വീണ്ടും നമ്മളിതിന് എനർജി കിട്ടാൻ വേണ്ടി, പോഷകങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചുവട്ടിൽ നല്ല രീതിയിൽ വളം ചെയ്യണം. ഇല്ലെങ്കിൽ ചെടിയെ മുരടിച്ചു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ചെടിക്ക് വേണ്ട ജൈവവളങ്ങളും രാസവളങ്ങളൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യവും ഈ ചെടിയിൽ നിറയെ പഴങ്ങൾ വന്ന് നിറയും. അപ്പം വീട്ടുമുറ്റത്തേക്ക് വെക്കുകയാണെങ്കിൽ വീട്ടിൽ വരുന്ന അതിഥികളൊക്കെ ഒന്ന് അത്ഭുതപ്പെടുത്താനും കൗതുകത്തോട് നോക്കി നിൽപ്പിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പഴച്ചെടിയാണ് ഈ റെയിൻ ഫോറസ്റ്റ് ഗുവാവ. വീട്ടിലേക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു പഴച്ചെടിയാണ്. കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു വെക്കുക. നിങ്ങളുടെ കയ്യിൽ ഈ പേരയിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ടോ, അതൊക്കെ ഒന്ന് താഴെ ചെറുതായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും ഇതുപോലൊരു പഴച്ചെടിയെ കുറിച്ചുള്ള വിവരങ്ങളുമായിട്ട് കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.